ഇസ്രായേലിലെ ഏറ്റവും സ്നേഹമുള്ള കിരണച്ച സ്നേഹമുള്ള ഇടവക ജനങ്ങളെ ഇന്ന് എലിയ സ്ലീവാ മൂസക്കാലത്തിലെ സ്ലീവാക്കാലം മൂന്നാമത്തെ ഞായറാഴ്ചയാണല്ലോ. ഇന്ന് നമ്മൾ ബൈബിളിൽ വായിച്ചു കേട്ട തിരുവചനങ്ങൾ മത്തായിയുടെ സുവിശേഷം 15:21-28 തിരുവചനങ്ങൾ നമുക്ക് ഏറ്റവും സുപരിചിതമായ സുവിശേഷ വചനങ്ങളാണ്. കാനാൻകാരിയുടെ വിശ്വാസത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു തരുന്ന ആ തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് അമ്മമാരെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ചുള്ള ബൈബിൾ വചനങ്ങൾ നമ്മൾ സുവിശേഷത്തിലേക്ക് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പം പൊതുവേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കരയുന്ന അമ്മമാർ, വേദനിക്കുന്ന അമ്മമാർ, ദുഃഖമനുഭവിക്കുന്ന അമ്മമാരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓരോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സ്ത്രീ കഥാപാത്രങ്ങളെ എടുക്കുമ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തൻ്റെ രോഗശാന്തിക്ക് വേണ്ടി, തൻ്റെ മക്കളുടെ രോഗശാന്തിക്ക് വേണ്ടി, മരിച്ച മകൻ്റെ മകളുടെ പുനരുത്ഥാനത്തിന് വേണ്ടി, അതുപോലെ തന്നെ നീതി നടത്താൻ വേണ്ടി തമ്പുരാൻ്റെ അടുത്ത് വന്ന് ക്ഷീണപേക്ഷിക്കുന്ന, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, നിലവിളിക്കുന്ന അമ്മമാരുടെ ചിത്രം ബൈബിളിൽ നിറഞ്ഞു കാണാം. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിവരണത്തിലും ഇതുപോലെ യാഗുലയായ മാതാവിനെ കുറിച്ചാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചനത്തിൽ ഇതുപോലെ തന്നെ കാലാങ്കാരി അമ്മച്ചി നിലവിളിച്ച് തൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ചിത്രമാണ് നമുക്കുള്ളത്. ഇന്നത്തെ തിരുവചനത്തിൽ നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കടത്തി വിടുമ്പം വല്ല ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഫീലിങ്ങാണ്, ഒരു സമ്മിശ്ര വിചാര വികാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തയാണ്. ഈ കാലാങ്കാരി അമ്മച്ചി വേദനിച്ച് തൻ്റെ കൊച്ചിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഈശോയുടെ അടുത്ത് വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പം ഈശോ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു അനുഭവം, നമുക്ക് ബൈബിളിൽ ഒരിടത്തും ഇതുപോലൊരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം നായ്മിലെ വിധവ തൻ്റെ മകനെ സൗഖ്യത്തിന് വേണ്ടി ഈശോയുടെ അടുത്ത് വന്നപ്പം അവളുടെ ആ ആഗ്രഹം അവൾ പറയാതെ തന്നെ മനസ്സിലാക്കി അവിടെ അടുത്തേക്ക് കടന്നു എന്ന് ആ മകനെ സുഖപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ലാസറുടെ പെങ്ങന്മാരുടെ ആ ജീവിതത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുന്ന ഒരു സാഹചര്യം, ബഥാനിയായിലേക്ക് ആ സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് അവരാവശ്യപ്പെടാതെ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ മാത്രം ഈശോ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ പാസേജ് വായിക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമായത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല, ഈ അമ്മയുടെ ഉള്ളും മനസ്സിലാക്കിയ തമ്പുരാൻ, ഉള്ളിലെ വിശ്വാസത്തിൻ്റെ തീഷ്ണത മനസ്സിലാക്കിയ തമ്പുരാൻ, ആ വിശ്വാസത്തിൻ്റെ തീഷ്ണത തൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ ആ അമ്മയുടെ മുമ്പിൽ മുഖം തിരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ കാണാൻകാരി അമ്മച്ചിയെ വിശ്വാസ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായി ഈശോ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ തിരുവചനങ്ങൾ അല്പം കൂടി ഒന്ന് തീക്ഷ്ണതയോടെ ഒന്ന് പഠിച്ചാൽ ഈ കോവിഡ് കാലത്ത് ഇന്ന് നമ്മളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ഈ അമ്മച്ചിയുടെ ഏറ്റവും നല്ല മാതൃക നമുക്ക് ഗുണം ചെയ്യുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ അമ്മച്ചിയുടെ ആ വിശ്വാസത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. അമ്മച്ചിയുടെ വിശ്വാസത്തിൻ്റെ തലം, കാണാൻകാരി അമ്മച്ചിയുടെ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ തലം അറിവിൻ്റെ തലമാണ്. അറിവിൻ്റെ തലം രണ്ട് തരത്തിലുണ്ട് നമുക്കറിയാം, ഒന്ന് കേട്ടറിവ്, രണ്ട് കണ്ടറിവ്. ഈ അമ്മച്ചിയുടെ കേട്ടറിവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമുക്കറിയാം യൂദയായിൽ നിന്നും സീറോ ഫിനീഷ്യൻ രാജ്യങ്ങളായ ടയർസിയിലേക്ക് ഈശോ പോയി, ഈ അമ്മച്ചിക്ക് വേണ്ടി തന്നെ പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
കാരണം ഈ അമ്മച്ചിയുടെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഈശോ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അമ്മച്ചിക്ക് വേണ്ടി മാത്രം നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന ആ സാഹചര്യം, അതിൻ്റെ ആ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കുമ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ കേട്ടറിവ്, ഈശോ ഏറ്റവും നല്ല വൈദ്യനാ, ഏറ്റവും നല്ല ഡോക്ടറാ, ഈശോയുടെ അടുത്ത് അല്ലെങ്കിൽ നസ്രായനായ ഈശോ ഒത്തിരി പേര് സൗഖ്യപ്പെട്ടിട്ടുണ്ട്. തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആ ലോകത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, അമ്മയ്ക്ക് പോകാൻ പറ്റുന്ന എല്ലാവരുടെ അടുത്തേക്ക് പോയി, സൗഖ്യം കിട്ടില്ല. ആരോ പറഞ്ഞു കേട്ടു, നസ്രായനായ ഈശോ നിന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. ഞാൻ അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കേട്ട അറിവ, അതനുസരിച്ച് അവളുടെ തീക്ഷ്ണമായ ഒരു പ്രാർത്ഥന അവിടെ മനസ്സിൽ വന്നിരിക്കാം. ആ കേട്ടറിവ് കണ്ടറിവിലേക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വരികയാ. കണ്ടറിവ് എന്ന് പറയുമ്പം അവിടെ മനസ്സിൽ കേട്ട കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ യഹൂദയിൽ അല്ലെങ്കിൽ യൂദയായിലായിരുന്ന തമ്പുരാൻ അവിടെ നിൽക്കാനായിട്ട് സാധിച്ചില്ല. ആ പ്രാർത്ഥന തീക്ഷ്ണത കൊണ്ടാ ഈ സീറോ ഫിനീഷ്യൻ രാജ്യമായ വിജാതീയ രാജ്യത്തിലേക്ക് ഇവളെ കാണാൻ വേണ്ടി ഈശോ കടന്നു വരിക. അവൾ കണ്ടപ്പം, ഈശോയുടെ ആ മുഖഭാവം കണ്ടപ്പം, ഷേപ്പ് കണ്ടപ്പം, ബാഹ്യമായ പ്രകൃതി കണ്ടപ്പം ഒത്തിരി സന്തോഷം തോന്നി. അലിവ് തോന്നുന്ന, കരുണ തോന്നുന്ന, സ്നേഹിക്കുന്ന തമ്പുരാനാണല്ലോ താൻ കണ്ടതിനേക്കാൾ പതി മടങ്ങ് ആവേശത്തോടെ ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൾ അവിടെ കാര്യം പറയുകയാ. തമ്പുരാനെ, എൻ്റെ കുഞ്ഞ് പിശാചു ബാധിച്ച് അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നു, അവളെ നീ സുഖപ്പെടുത്തണേ. അപ്പോഴാ ഈശോ മുഖം തിരിച്ചു നിൽക്കുക, കേട്ട ഭാവം നടിക്കാതെ, അവളെ മൈൻഡ് ചെയ്യാതെ ഈശോ നിൽക്കുന്നു. ആരും പതറിപ്പോകുന്ന ഒരു സാഹചര്യം, കേട്ടറിവും കണ്ടറിവും കണ്ടറിവും തെറ്റിപ്പോകുന്നതായ ഒരു സാഹചര്യം ആ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാകുക. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് അമ്മയുടെ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ തലത്തിലേക്കുള്ളൊരു വളർച്ച, പ്രവർത്തന നിരതമാകുന്ന തലത്തിലേക്ക് വരിക. കേട്ടറിവും കണ്ടറിവും തെറ്റിപ്പോകുമ്പം പതറിപ്പോകുന്ന അമ്മ വീണ്ടും അവൾ മനസ്സിൽ വിചാരിക്കുകയാ, പ്രവർത്തന നിരതമാകുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൾ പോവുകയാ. അവൾക്ക് പറ്റുന്നത് നിലവിളിക്കാൻ, കരയാൻ മാത്രമേ പറ്റൂ. അവൾ ഈശോ പോകുന്ന ആ സ്ഥലത്തുകൂടെ ഈശോയുടെ പുറകിൽ കൂടെ നിലവിളിച്ച് ഏറ്റവും ഉച്ചത്തിൽ കരയാൻ പറ്റുന്ന രീതിയിൽ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഈശോയുടെ പുറകെ പോവുകയാ. അത് കണ്ടിട്ട് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ മനസ്സ് വേദനിച്ചു. നമുക്ക് കാണാൻ പറ്റും, അവർ ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നു, മണിക്കൂറുകളായി തമ്പുരാനെ ഈ അമ്മ നിലവിളിച്ച് നമ്മുടെ പുറകെ നടക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ആ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ചെയ്തു കൊടുക്കാൻ ഈശോയോട് റെക്കമെൻഡേഷൻ ചെയ്യുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ടും ഈശോ പ്രവർത്തിക്കുന്നില്ല. കഠിന മനസ്സോടെ ഈശോ പറയുന്ന ചില വചനങ്ങൾ നമുക്ക് തന്നെ ഇന്ന് വായിച്ചു കേൾക്കുമ്പോൾ ഈശോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഈശോ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. നമുക്കറിയാം, മക്കൾക്ക് കൊടുക്കേണ്ട അപ്പം നിങ്ങൾ നായ്ക്കൾക്ക് കൊടുക്കുന്നു. ആ നായ്ക്കളുമായി ഒരു കമ്പാരിസൺ ചെയ്യുകയാ. ഇസ്രായേൽക്കാർ മക്കളും അതുപോലെ തന്നെ കനാന്യർ, സീറോ ഫിനീഷ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്നവര് നായ്ക്കളുമാണ് എന്നുള്ള ഒരു പഴയ നിയമ സങ്കല്പം ഈശോ ജീവിച്ചിരുന്ന കാര്യം ഈശോ തന്നെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. വളരെ ഈശോയുടെ ഒരു മുറിപ്പെടുത്തുന്ന സ്നേഹം കാണുന്നു. കേട്ടറിവ് തെറ്റി, കണ്ടറിവ് തെറ്റി, അനുഭവത്തില് മുഖം തിരിച്ചിരിക്കുന്ന തമ്പുരാന്റെ മുമ്പില് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുമ്പം ഈ പ്രവർത്തന നിരതമായ ആ അമ്മ കാണിക്കുന്ന കരച്ചിലും തെറ്റിപ്പോകുന്ന അവസരത്തിൽ അടുത്ത സ്റ്റേജിലേക്ക് അമ്മ വളരുകയ, ബോധ്യത്തിൻ്റെ തലത്തിലേക്ക്. ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് അമ്മയുടെ വളർച്ച. തമ്പുരാൻ മുഖം തിരിച്ചു നിൽക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്താൻ ഈ നസ്രായനായ ഈശോയെ കൊണ്ട് സാധിക്കും എന്നുള്ള ബോധ്യത്തിലേക്ക് അവൾ കടന്നു വരികയാണ്. അവിടെ അനുഭവം വളരെ നെഗറ്റീവാണ്. കരഞ്ഞ് നിലവിളിച്ച് ശിഷ്യമാർ റെക്കമെൻഡ് ചെയ്തിട്ടും തമ്പുരാൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥ ഏറ്റവും ഭീകരമായ അവസ്ഥയാണ്. ബോധ്യത്തിൻ്റെ ലെവലിലേക്ക് അമ്മ വളരുന്നു. അത് കഴിയുമ്പം രക്ഷയുടെ തലത്തിലേക്ക് അവളെ വളർച്ച നമുക്ക് ബൈബിളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ രക്ഷയുടെ തലത്തിലേക്കുള്ള വളർച്ച എന്ന് പറയുമ്പം തമ്പുരാൻ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പം യജമാനന്മാരുടെ മേൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ കൊണ്ട്
നായ്ക്കളും ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് മറുപടി പറയാൻ തമ്പുരാന്റെ മുഖത്തു നോക്കി ഈ സ്ത്രീക്ക്, ഈ അമ്മൻസിക്ക് ധൈര്യം കിട്ടി. അതുകൊണ്ട് തമ്പുരാൻ പിന്നെ തമ്പുരാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാവരുടെ മുമ്പിൽ തമ്പുരാൻ തിരിഞ്ഞു നിന്ന് ആ അമ്മച്ചിയെയും മകളെയും ചേർത്ത് പിടിച്ച് കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തി. എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യമായി ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ മകുടമ ഉദാഹരണമായി ഈ അമ്മച്ചിയെ ഉയർത്തിക്കാണിക്കുന്ന ഏറ്റവും മനോഹരമായ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ, ഈ അമ്മച്ചിയുടെ വിശ്വാസത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം മൂന്ന് കാര്യങ്ങളാണ് ഈ അമ്മച്ചി ചെയ്തത്. ഒന്ന്, അമ്മച്ചിയുടെ തീക്ഷ്ണമായ പ്രാർത്ഥന. ഈ അമ്മച്ചിയുടെ തീക്ഷ്ണമായ പ്രാർത്ഥന ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് സ്വന്തമാക്കണം. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഈ അമ്മച്ചി ചെയ്തിട്ടുള്ള അമ്മച്ചിയുടെ അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് എന്നാ ഞാൻ മനസ്സിലാക്കുക. നമുക്കറിയാം, ഒരു സന്തോഷമില്ലാത്ത സാഹചര്യങ്ങൾ, വേദനിക്കുന്ന സാഹചര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തിലും നമ്മളായിരിക്കുന്ന ആളുകൾ ഇന്നലെ കണ്ടവരിന്നില്ല. പല രീതിയിൽ കോവിഡിൻ്റെതായ രോഗം ബാധിച്ച് കിടക്കുന്നതായ സാഹചര്യങ്ങൾ, പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നസ്രായനായ ഈശോ, നമ്മൾ വിശ്വസിക്കുന്ന പൊന്നു തമ്പുരാൻ നമ്മളെ രക്ഷിക്കും, പിടിച്ചു നിൽക്കാനായിട്ടുള്ള കൃപ തരും എന്നുള്ള വലിയൊരു തീക്ഷ്ണത, തീഷ്ണമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഈ തിരുവചനങ്ങൾ നമ്മുടെ ചങ്കിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് തീഷ്ണമായി ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കാര്യം, ശക്തിയുള്ള ഈ അമ്മച്ചിയുടെ മധ്യസ്ഥ പ്രാർത്ഥന. നമുക്കറിയാം, മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിക്ക് വേണ്ടിയല്ല, അമ്മച്ചിയുടെ മകൾക്ക് വേണ്ടിയാണ്. ഇന്ന് ഈ ഞായറാഴ്ച കുർബാനയിൽ, ആത്മനാ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നവര് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ച് മാതാപിതാക്കള്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുക? ഇന്ന് ഏതൊക്കെ പ്രാർത്ഥന നിങ്ങളുടെ മധുരങ്ങളിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളു നമ്മൾ പരിശ്രമിക്കും മനസ്സിലാക്കുമ്പം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ഒക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ വരുമ്പം ഈ അമ്മച്ചിയുടെ മധ്യസ്ഥ പ്രാർത്ഥന ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ആ മധ്യസ്ഥ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം, ഉള്ളിൽ കളങ്കമില്ലാതെ ഈശോയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കാണാൻകാരി അമ്മച്ചിയുടെ അതേ വിശ്വാസത്തിലൂടെ വേണം നമ്മളും പ്രാർത്ഥിക്കാൻ എന്നുള്ള വലിയൊരു ചിന്ത തരുന്ന തിരുവചനമാ. മൂന്നാമത്തെ കാര്യം, ഈ അമ്മച്ചിയുടെ ഏറ്റവും വിശ്വാസത്തിൻ്റെ ഏറ്റവും മാതൃക നൽകുന്ന, ബോധ്യം നൽകുന്ന കാര്യം മറ്റൊന്നുമല്ല, അചഞ്ചലമായ വിശ്വാസമാ. പ്രതിസന്ധികൾ, തകർച്ചകൾ, വേദനകൾ, കുറ്റപ്പെടുത്തലുകളിലൊക്കെ മുമ്പിൽ പതറാതെ നിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഉടമയായി അമ്മച്ചി എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം. അതുകൊണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന തമ്പുരാൻ ഇന്ന് എന്നെ കാണുന്നു, കേൾക്കുന്നു, അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി തന്നത്. അതുകൊണ്ട് പ്രതികൂല സാഹചര്യത്തിൽ പതറാതെ പിടിച്ചു നിന്നുകൊണ്ട് തീക്ഷ്ണതയോടെ കാണാൻകാരി അമ്മച്ചിയുടെ ആ വിശ്വാസ തീക്ഷ്ണത എനിക്കും കിട്ടണമെന്നുള്ള വലിയ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ അസിസി പുണ്യാളൻ്റെ തിരുനാളും കൂടിയാണല്ലോ. അസിസി പുണ്യാളനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ കേട്ടു. കുർബാനയുടെ ആരംഭത്തിൽ കിരണച്ചൻ പറഞ്ഞു, അസിസി പുണ്യാളൻ്റെ തിരുനാളാണ്, നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഫീസ്റ്റാണ്, അവരുടെ ഫൗണ്ടറാണ് അസിസി പുണ്യാളൻ. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രാൻസിസിനെ കുറിച്ച് പഠിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ഞാൻ വായിച്ച പല പുസ്തകങ്ങളിൽ നിന്നും ഏറ്റവും കാതലായ ഒരാശയം മാത്രം ഇന്ന് നമ്മൾ മനസ്സ് സൂക്ഷിക്കേണ്ട, ഈ ഫീസ് ആഘോഷിക്കുമ്പം നമ്മുടെ ചങ്കിൽ സൂക്ഷിക്കേണ്ട ഒരേ കാര്യം മാത്രം പറയാനായിട്ടാണ് ഞാൻ മുമ്പുടെ മുമ്പിൽ നിൽക്കുക. അത് മറ്റൊന്നുമല്ല, അസിസി പുണ്യാളൻ്റെ നാല് തരത്തിലുള്ള മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അസിസി പുണ്യാളന് നാല് തരത്തിലുള്ള മാനസാന്തരത്തെക്കുറിച്ച് അസിസി പുണ്യാളൻ പഠിപ്പിച്ചിട്ടുണ്ട്. അസിസി പുണ്യാളൻ തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ അസിസി പുണ്യാളൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പറയുക, അത് മറ്റൊന്നുമല്ല, ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള മാനസാന്തരം. രണ്ടാമത്തെ മാനസാന്തരം, ഞാനും എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള മാനസാന്തരം. മൂന്നാമത്തെ മാനസാന്തരം, ഞാനുമായിട്ടുള്ള മാനസാന്തരം. നാലാമത്തെ മാനസാന്തരം, ഞാനും സൃഷ്ട പ്രപഞ്ചവുമായിട്ടുള്ള മാനസാന്തരം.
ഈ നാല് തരത്തിലുള്ള മനസാന്തരം അസിസി പുണ്യാളൻ പറഞ്ഞത് മാത്രമല്ല പഠിച്ചത് മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അസിസി പുണ്യാളൻ മാത്രമല്ല അസിസി പുണ്യാളൻ്റെ ജീവിതം വഴി മറ്റുള്ളവരെയും കൂടെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ഈ പുണ്യാളന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ പുണ്യാളൻ ഈ ലോകത്തിലെ സർവ സൃഷ്ടികളെയും ജീവനുള്ളവരെയും ജീവനില്ലാത്തവരെയും സഹോദര സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് കാണിക്കുന്ന നല്ല മനസ്സിനുടമയുള്ള ഒരു വ്യക്തിത്വമായ അസിസി പുണ്യാളം മാറിയത്. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരം, എല്ലാ വേദനയുടെയും ഉത്തരം, എല്ലാ നെഗറ്റീവ് ചിന്തയുടെയും ഉത്തരം എങ്ങനെ മാറിപ്പോകണമെന്ന് ഈ ഒറ്റ കാര്യം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒറ്റക്കാരൻ മറ്റൊന്നുമല്ല, ഈ നാല് തരത്തിലുള്ള മാനസാന്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചുകൾ എന്നിലുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന അസിസി പുണ്യാളന്റെ ഈ തിരുനാൾ ദിവസം നമ്മൾ നടത്തിയേ പറ്റൂ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എപ്പോ വേണേലും മരിക്കാം എന്നുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നമ്മളായിരിക്കുക. കാരണം ഈ ലോകത്തിലെ നമ്മുടെ സമ്പത്തും സ്ഥാനമാനം അധികാരമെല്ലാം ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ അടുത്ത നിമിഷം ജീവിക്കുകയോ മരിക്കുകയോ ഇല്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പം ഒന്ന് ചിന്തിച്ചേ, ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള മാനസാന്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? എൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൻ അമ്മ എൻ്റെ സഹോദരങ്ങൾ, ആ മേഖലകളെല്ലാം എടുത്തു വെച്ച് ചിന്തിക്ക്, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ? ഞാനും ഞാനുമായിട്ടുള്ള എൻ്റെ പ്രശ്നങ്ങൾ മാനസാന്തരപ്പെടേണ്ടതായ മേഖലകളുണ്ടോ? സൃഷ്ട പ്രപഞ്ചത്തിൽ എൻ്റെ ചുറ്റും കാണുന്ന ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായിട്ടുള്ള തമ്പുരാൻ എനിക്ക് തന്നിരിക്കുന്നതായ എല്ലാ മേഖലകളെയും സഹോദര സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിൽ മാനസാന്തരത്തിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ പെടാത്ത മേഖലകളുണ്ടോ എന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കുറവുകൾ. ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് നമുക്ക് അസിസി പുണ്യാളൻ്റെ തിരുനാൾ നമുക്ക് ആഘോഷിക്കാം. അതോടൊപ്പം തന്നെ ആ അമ്മച്ചിയുടെ നല്ല മാതൃക നിരന്തരമായി പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി, അചഞ്ചലമായ വിശ്വാസം നമ്മളുണ്ടാകാൻ ഈ പരിശുദ്ധ കുർബാന നമ്മൾ പ്രാർത്ഥിക്കുമ്പം എൻ്റെ തീക്ഷണ കുറവും ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഈശോ മാറ്റിത്തരും. അതിനുവേണ്ടി അസിസി പുണ്യാളൻ്റെയും നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി ഈശോ കാണിച്ച ഇന്ന് നമുക്ക് പറഞ്ഞു തന്ന അമ്മച്ചിയുടെയും നല്ല മാതൃക നമുക്ക് സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ.